എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലൻ ഹർഷൻ എന്നാണ്. ഞാൻ ബ്രില്ലിയൻ പാല 2018-20 റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിലെ പ്ലാസഡിലാണ് പഠിച്ചത്. എൻ്റെ ജെയ് മെയിനിലെ റാങ്ക് 6680 അഡ്വാൻസിലെ റാങ്ക് 3948 കീമിലെ റാങ്ക് 101 ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത്ര നല്ല റാങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രില്ലിയൻ്റിലെ ഫാക്കൽറ്റീസ്, പിന്നെ ജോർജ് സാറ്, സെർമോൻ സാറ്, പിന്നെ അർജുൻ സാറ്, അർജുൻ പ്രദീപ് സാറ്, സിജു സാറ്, ഇവരെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതൊക്കെയാണ്. ബ്രില്ലിയൻ്റിലെ ക്ലാസ് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ചാപ്റ്റർ എടുക്കാനും ബ്രില്ലിയൻ്റിലെ ഓരോ സാറുമാർ വരും. എന്നിട്ട് അവരാദ്യം ആ ചാപ്റ്ററിന് ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ക്ലാസ് എടുക്കും. അതിനുശേഷം ബ്രില്ലിയൻ്റിലെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ആ മെറ്റീരിയൽ അങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് അവരിങ്ങനെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറുമാരോട് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 3 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യലാണ്. നമ്മൾ ഫിസിക്സിൽ കൺസെപ്റ്റ്സ് ഏറ്റവും നന്നായിട്ട് ക്ലിയർ ചെയ്യുക, അതിനുശേഷം ക്വസ്റ്റ്യൻസിന് നേരെ മൂവ് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല ബുക്ക്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, എച്ച് സി വർമ്മ നല്ലൊരു ബുക്കാണ് ഫിസിക്സിന്. നമ്മൾ ഫിസിക്സിൻ്റെ പ്രിലിമിനറി ഡൗട്ട്സ്, കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത് എച്ച് സി വർമ്മയാണ്. എച്ച് സി വർമ്മ കൊണ്ട് മാത്രമായില്ല, നമ്മൾ എച്ച് സി വർമ്മ ചെയ്തതിന് ശേഷം കുറച്ച് ഹയർ ലെവലുള്ള ബുക്ക്സ്, ഫോർ എക്സാമ്പിൾ ഡി സി പാണ്ഡെ, സെൻഗേജ്, ഇതെല്ലാം ചെയ്തു നോക്കുക. കാരണം ഐ ഐ ടിയിൽ ഒരിക്കലും ഇന്ന ഒരു ചാപ്റ്റർ, ഐ ഐ ടി അഡ്വാൻസിന് ഒരിക്കലും ഒരു ചാപ്റ്റർ നിന്ന് മാത്രം എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, കുറവാണ്. അവർ 2-3 ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് ക്ലബ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസെപ്റ്റ്സ് ശരിക്കും ക്ലിയർ ചെയ്യണം. പിന്നീട് മാത്സ്. മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിഗറസ് പ്രാക്ടീസാണ്. മാത്സിൽ നമുക്ക് അധികം തിയറി പഠിക്കാനില്ലായിരിക്കും, പക്ഷേ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ്, അത്ര നല്ലതായിരിക്കും നമ്മൾ മാത്സിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ കെമിസ്ട്രിയിലെ കാര്യം പറയുമ്പോൾ, കെമിസ്ട്രി ശരിക്കും 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും: ഒന്ന് ഫിസിക്കൽ, പിന്നെ ഓർഗാനിക്, ഇനോർഗാനിക്. ഇനോർഗാനിക്കിലാണ് കൂടുതലും പ്രശ്നം വരാൻ ചാൻസ്, കാരണം ഒരുപാട് കാര്യങ്ങൾ മഗപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അതിൽ, കുറേ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബുക്ക് ശരിക്കും NCERT തന്നെയാണ്. NCERT കെമിസ്ട്രിയുടെ NCERT ആണ് ഏറ്റവും നല്ല, ശരിക്കും അത് മതി. നിങ്ങൾക്ക് വേറെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ച് എക്സ്ട്രാ കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ബുക്സും റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യം കെമിസ്ട്രി NCERT ശരിക്ക് പഠിക്കുക, അതിനുശേഷം മാത്രം ബാക്കിയുള്ള ബുക്സ് റെഫർ ചെയ്യുക. നമ്മുടെ പഠനം പൂർത്തിയാവുന്നത് ശരിക്കും പറഞ്ഞ എക്സാംസ് കൂടുതൽ എഴുതുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എല്ലാ എക്സാമിനും നല്ല മാർക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ചില എക്സാമിന് നമുക്ക് മാർക്ക് കുറയാം, ചില നല്ല മാർക്ക് കിട്ടാം. അപ്പോൾ മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി, അത് ചെയ്താൽ മതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാറുമാരോട് ചോദിക്കാനൊക്കെ പറ്റും. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റെമഡിയൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറോട് ആവശ്യപ്പെട്ടാൽ മതി, അവർ പ്രൊഫസർമാരെ ഏർപ്പാടാക്കി തരും. എൻട്രൻസിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, അതൊരു ഒരു മാരത്തോൺ പോലെയാണ്. ഏറ്റവും വേഗത്തിൽ ആരോടുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തി ഉണ്ടാവണമെന്നില്ല, ഏറ്റവും അവസാനം വരെ ആരോടുന്നു അതിലുള്ള പ്രസക്തി. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരാം, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അധികം അതെല്ലാം ഫൈറ്റപ്പ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് വിജയമുള്ളൂ. ബ്രില്ലിയൻ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബ്രില്ലിയൻ്റ് തന്നെയാണ്. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി, ബ്രില്ലിയൻ്റ് അതിന് പറ്റുന്നത്ര രീതിയിൽ പുഷ് ചെയ്ത് നിങ്ങളുടെ ഗോൾസിലേക്ക് എത്തിക്കാൻ ഉറപ്പായിട്ടും വരും. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാനിനി IIT ഹൈദരാബാദിൽ അല്ലെങ്കിൽ കാൺപൂരിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാനാണ് താല്പര്യം. അപ്പോൾ വേറൊന്നുമില്ല, അതിൻ്റെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.